അടുത്ത ടോപ്പിക്കാണ് വിസ്കസ് ഫോഴ്സ് അഥവാ വിസ്കസ് ബലം എന്ന് പറയും. സോ അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അത് നമ്മളത് ഇതുപോലെ ഒരു സെറ്റപ്പ്, ഇങ്ങനെ ഒരു സൈഡ് പൊക്കി ഒരു സൈഡ് താത്തിയിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റ് വയ്ക്കും. അതിനകത്തേക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് ഹണി, ഒരു ഡ്രോപ്പ് ഗ്ലിസറിൻ, ഒരു ഡ്രോപ്പ് വാട്ടർ, ഓക്കെ, ഇങ്ങനെ ഒരേ ഈക്വൽ ഡ്രോപ്പായിട്ട് ഒരുമിച്ച് വച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം പെട്ടെന്ന് ഇങ്ങ് ഒഴുകിപ്പോരും. ഗ്ലിസറിൻ കുറച്ചുകൂടി പതുക്കെ ആയിരിക്കും, ഹണി എന്തായിരിക്കും, തീരെ പതുക്കെ ആയിരിക്കും താഴേക്ക് ഒഴുകിയെത്താം. അതിനെന്താ കാരണം, നമ്മൾ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഭയങ്കര എന്താ, ഒട്ടും കട്ടി അങ്ങനെ ഇല്ലാത്തൊരു സാധനമാണ്. ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കട്ടി വരും, ബട്ട് ഹണി എന്ന് പറയുമ്പോൾ എന്താ, കുറച്ചുകൂടി തിക്കാണ് അല്ലേ, ഒഴുകാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഹണിക്ക്. വെള്ളം ഒഴുകുന്ന പോലെ തേൻ ഒഴുകാൻ പറ്റില്ല, തേനാണ് കേട്ടോ, തേനങ്ങനെ ഒഴുകാൻ പറ്റില്ല. അപ്പോൾ അതെന്താണ് കാരണം എന്നാണ്, അതിന് കാരണമാണ് വിസ്കസ് ഫോഴ്സ്. അതായത് ഹണിക്ക് ഒരു തിക്നെസ് ഉണ്ടല്ലോ, അതായത് നമ്മളിങ്ങനെ തൊട്ടൊക്കെ നോക്കുമ്പോൾ എന്താ, വെള്ളം പോലെ അത്ര കട്ടി കുറഞ്ഞൊരു സാധനമല്ല ഹണി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണമാണ് ആരെന്ന് പറയുന്നത്, ഈ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കട്ടി കൂടിയ വസ്തുക്കൾക്ക് കണ്ടോ, ഇതിപ്പോൾ ഇതിനകത്തോടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഹണിക്ക് ഇത് കൂടുതലായതുകൊണ്ട് ഈ ഹണി തേനിൻ്റെ പല ലെയേഴ്സും തമ്മിൽ, ഇപ്പം നമ്മളൊരു ലിക്വിഡ് ഇങ്ങനെ ഒരു ലിക്വിഡ് ഡ്രോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ, അതിനകത്ത് പല ലെയേഴ്സായിട്ടാണ് ലിക്വിഡ് ഇരിക്കുന്നത്, ഓക്കെ, ഇങ്ങനെ ഓരോ ലെയറുകളായിട്ട്. അപ്പം ഈ ഓരോ ലെയറുകളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടല്ലോ, ഫ്രിക്ഷൻ ഉണ്ടല്ലോ, ഓക്കെ, ഫ്രിക്ഷൻ രണ്ട് ലെയർ തമ്മിലുള്ള ഫോഴ്സിനാണ് എന്തെന്ന് പറയുന്നത്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്രിക്ഷനൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഹണിക്ക് എന്തായിരിക്കും, കൂടുതലായിരിക്കും, ഓക്കെ. അപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു ലിക്വിഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ലെയേഴ്സും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പം ആ ഒരു ഫോഴ്സ്, ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താന്ന് വായിച്ചു നോക്കാം. ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ, അതായത് മൂവ് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്ന രണ്ട് ലെയേഴ്സ് തമ്മിലുള്ളൊരു ലെയേഴ്സ് ഓഫ് മൂവ് ചെയ്യുന്ന രണ്ട് ലിക്വിഡിന്റെ രണ്ട് ലെയേഴ്സ് തമ്മിൽ ദർ ഇസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് പാരലൽ ടു ദ ലെയേഴ്സ്. അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ രണ്ട് ലെയേഴ്സിന്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. വി ട്രൈ ടു പ്രിവെന്റ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ്, അതായത് ഒരു ലെയർ മറ്റൊരു ലെയർ മൂവ് ചെയ്യാതെ എന്ത് ചെയ്യും, തടസ്സപ്പെടുത്താനാണ് നോക്കുക. രണ്ട് ലെയേഴ്സും എന്താ ഒരേപോലെ ഒഴുകാനായിട്ട് ഒരു റിലേറ്റീവ്, അത് തമ്മിലൊരു മൂവ്മെന്റ് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മറ്റ് ലെയറിനെ പിടിച്ചു നിർത്തും. ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ദ വിസ്കസ് ഫോഴ്സ്. ഇതിനാണ് എന്തെന്ന് പറയുന്നത്, വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിസ്കോസിറ്റി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ടു ഒപ്പോസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ഡിഫറെന്റ് ലെയേഴ്സ്. അതായത് ഒരു ലിക്വിഡ് ഒരു ജലത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അതായത് അടുത്തടുത്ത ലെയേഴ്സ് തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ, അത് തമ്മിലുള്ള വ്യത്യാസം, മൂവ്മെന്റിലുള്ള വ്യത്യാസത്തിനെ തടഞ്ഞു നിർത്തുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ചലിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണബലമാണ് വിസ്കസ് ബലം. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ, രണ്ട് ലെയേഴ്സ് തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു എന്തുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ അതിന് മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഓരോ പടലങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഘർഷണ ബലത്തിനാണ് എന്തെന്ന് പറയുന്നത്, വിസ്കസ് ബലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിന് സവിശേഷ സ്വഭാവമാണ് അതിന്റെ വിസ്കോസിറ്റി. അതായത് ഒരു സാധനത്തിന്റെ ഒരു സ്വഭാവമാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ആ രണ്ട് ദ്രാവകത്തിന്റെ ലെയറിന്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു റിലേറ്റീവ് മോഷൻ, അവക്കിടയിലുള്ള എന്താ ആപേക്ഷിക ചലനത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വിസ്കോസിറ്റി കട്ടി കൂടിയിട്ടുള്ള, വിസ്കോസിറ്റി കൂടിയനെ നമ്മൾ വിസ്കസ് ലിക്വിഡ്സിനും വിസ്കസ് ദ്രാവകങ്ങളിൽ നിന്നും, അതുപോലെ അങ്ങനെ കട്ടി കുറഞ്ഞ ദ്രാവകങ്ങളുണ്ടല്ലോ അതിനെ നമ്മൾ മൊബൈൽ ലിക്വിഡ്സ്. മൊബൈൽ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന്. അപ്പം ഈസി ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയും. അതുപോലെ കുറച്ച് കട്ടി കൂടി ഒഴുകാൻ പ്രയാസമുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും,
വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറയും. നമ്മൾ ഈ ഒഴുകാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പം നമ്മൾ ഒഴുകാൻ ബുദ്ധിമുട്ടുള്ള സാധനത്തിനെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ വിസ്കോസിറ്റി കുറയും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും, വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ, ആസ് ടെമ്പറേച്ചർ റൈസസ് വിസ്കോസിറ്റി ഡിക്രീസസ്, താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. ഓക്കെ, അപ്പൊ ചൂടാക്കിയാൽ മതി വിസ്കോസിറ്റി, വിസ്കസ് ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ചൂടാക്കിയാൽ മതി. സോ ഈ ഒരു ചാപ്റ്റർ, ഫിസിക്സിന്റെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങൾ ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് നോക്കണം. ഡൗട്ട്സ് ഉള്ളത് മെസ്സേജ് ചെയ്യോ വിളിക്കോ ചെയ്യണം. ദെൻ ഇതിനകത്ത് ലെറ്റസ് അസസ് ഉണ്ട്, അത് ചെയ്തു നോക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കണം. എന്ത് ഡൗട്ട് വന്നാലും വിളിക്കുക. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്ത് ഇതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. ബട്ട് അതിന് മുന്നേ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യാനേ പാടുള്ളൂ.